ഇന്ന് നമ്മൾ റീക്രിയേഷൻ ചെയ്യാൻ പോകുന്നത് ഇന്റർ മിയാമിയുടെ മറ്റൊരു മത്സരമാണ്. അതെ, വീണ്ടും ഫുട്ബോൾ പ്രേമികളെ ഒന്നടക്കം ആവേശപ്പെടുത്തിയ മറ്റൊരു ഇന്റർ മിയാമിയുടെ മത്സരമായിരുന്നു അവിടെ നടന്നത്. അതെ, ബുസ്കിസും ജോർദി ആൽബയും ലയണൽ മെസ്സിയും അടങ്ങുന്ന ബാഴ്സലോണയുടെ പയനിരയെ ഒരിക്കൽ കൂടെ ഫുട്ബോൾ ലോകത്തിന് മുൻപ് തെളിയിച്ച ഒരു മത്സരം കൂടിയായിരുന്നു. അതെ, മത്സരം തുടങ്ങിയത് ആദ്യം തന്നെ ഇവിടെ ഇന്റർ മിയാമിയുടെ ഒരു മുന്നേറ്റം നമുക്ക് കാണാം. അതെ, ഇന്റർ മിയാമിയെ തേടിക്കൊണ്ട് ഒരു ബോൾ വരുന്നു. അയാൾ ബോളുമായി വന്ന ഒരു ഷോട്ട് എടുത്തുകൊണ്ട് അത് ലക്ഷ്യത്തേക്ക് എത്തിക്കുന്നു. അങ്ങനെ മത്സരം തുടങ്ങി മത്സരത്തിൻ്റെ മൂന്നാം മിനിറ്റിലേക്ക് എത്തുമ്പോഴേക്കും മത്സരത്തിലെ ആദ്യ ഗോൾ അങ്ങനെ ഇന്റർ മിയാമി നേടുകയാണ്. ഓരോ ഇന്റർ മിയാമി ആരാധകരെയും ആവേശപ്പെടുത്തിക്കൊണ്ട് തന്നെ. അതിനുശേഷം ഇവിടെ എതിർ ടീമിൻ്റെ ഒരു മുന്നേറ്റം കാണാം. പക്ഷെ അതൊന്നും ലക്ഷ്യത്തേക്ക് എത്തിക്കാൻ അവർക്ക് സാധിക്കുന്നില്ല. അങ്ങനെ വീണ്ടും ഇരു ടീമുകളും ശക്തമായി തന്നെ കളിച്ചുകൊണ്ടേയിരിക്കുകയാണ് വിജയമെന്ന ലക്ഷ്യത്തോടെ തന്നെ. അങ്ങനെ ഇവിടെ നമുക്ക് വീണ്ടും ഇന്റർ മിയാമിയുടെ ഒരു മുന്നേറ്റം കാണാം. പക്ഷേ ബുസ്കിസിന് എതിർ ടീം തരങ്ങൾ തടഞ്ഞിടുന്നത് തന്നെയാണ്. തുടർന്ന് ഇവിടെ എതിർ ടീമിൻ്റെ മറ്റൊരു മുന്നേറ്റം കാണാം. പക്ഷേ അതൊന്നും ലക്ഷ്യം കാണുന്നില്ല. അങ്ങനെ ഇരു ടീമുകളും ശക്തമായി തന്നെ കളിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇവിടെ വീണ്ടും ഇന്റർ മിയാമി താരം ബോളുമായി വരുന്നു. ലയണൽ മെസ്സിയാണ് ബോളുമായി വരുന്നത്. അതെ, ഓരോ ഇന്റർ മിയാമി ആരാധകരെയും രോമാഞ്ചപ്പെടുത്തിയ നിമിഷം അയാൾ ബോളുമായി വന്ന് ലോങ് റേഞ്ചർ എടുക്കുന്നു. അതെ, ഓരോ ആരാധകരെയും ആവേശപ്പെടുത്തിക്കൊണ്ട് എതിർ ടീം താരങ്ങളെല്ലാം നോക്കുകുത്തികളാക്കിക്കൊണ്ടിതാ ലയണൽ മെസ്സി ആ മത്സരത്തിൽ ഗോൾ നേടിയിരിക്കുന്നു. അതെ, ഓരോ ലയണൽ മെസ്സി ആരാധകരെയും രോമാഞ്ചപ്പെടുത്തിക്കൊണ്ട് തന്നെ. അങ്ങനെ ആ മത്സരത്തിലും ലയണൽ മെസ്സി തൻ്റെ ലീഡ് ഉയർത്തിയിരിക്കുകയാണ്. അങ്ങനെ ആ മത്സരത്തിൽ ഒരു അത്ഭുതകരമായ ഗോൾ തന്നെയാണ് ലയണൽ മെസ്സി നേടിക്കൊണ്ട് ഫുട്ബോൾ ആരാധകരെ കീഴടക്കിയിരിക്കുന്നത്. അതെ, അങ്ങനെ ആ മത്സരത്തിൽ രണ്ട് ഗോളിൻ്റെ ഇടയിൽ ഇപ്പോൾ ഇന്റർ മിയാമി മുൻപിട്ട് നിൽക്കുകയാണ്. അവിടെയും തങ്ങളുടെ ആക്രമണം ഇന്റർ മിയാമി നിർത്തുന്നില്ല. വീണ്ടും ഇരു ടീമും ശക്തമായി തന്നെ കളിച്ചുകൊണ്ടേയിരിക്കുന്നു. എതിർ ടീം മത്സരത്തിലേക്ക് തിരികെ വരാൻ തങ്ങൾക്കാകുമെന്ന് ശ്രമിച്ചുകൊണ്ട് ഒരുപാട് മുന്നേറ്റങ്ങൾ നടത്തുന്നുണ്ടെങ്കിൽ പോലും അവിടെയെല്ലാം അവർക്ക് വില്ലനാകുന്നത് ഇന്റർ മിയാമി ഗോൾ കീപ്പർ തന്നെയാണ്. അതെ, ഇന്റർ മിയാമി ഗോൾ കീപ്പർ മത്സരത്തിനുടനീളം അവർക്ക് രക്ഷകനാകുന്നത് തന്നെയാണ് ഫുട്ബോൾ ലോകം കണ്ടുകൊണ്ടേയിരിക്കുന്നത്. അങ്ങനെ വീണ്ടും മത്സരത്തിലൂടെ ബുസ്കിസിനെ എതിർ ടീം തരങ്ങൾ ഫോൾ ചെയ്തിരുന്നത് കാണാം. അതിനുശേഷം വീണ്ടും ഇവിടെ ഇന്റർ മിയാമിയുടെ മറ്റൊരു മുന്നേറ്റം കാണാം. പക്ഷെ അതൊന്നും ലക്ഷ്യം കാണുന്നില്ല. അതിനുശേഷം ഇവിടെ മറ്റൊരു മുന്നേറ്റം നമുക്ക് കാണാം. വീണ്ടും ജോർദി ആൽബയാണ് ബോളുമായി വരുന്നത്. ജോർദി ആൽബയുടെ മികച്ചൊരു ഷോട്ട്, അതും ലക്ഷ്യത്തേക്ക് എത്തിച്ചുകൊണ്ട് ആ മത്സരത്തിലെ മൂന്നാമത്തെ ഗോളും അങ്ങനെ അവർ നേടുകയാണ്. ഓരോ ആരാധകരെയും ആവേശപ്പെടുത്തിക്കൊണ്ട് മത്സരത്തിൻ്റെ ആദ്യ പുതിയ അവസാനിക്കുമ്പോഴേക്കും മൂന്ന് ഗോളിന് ഇന്റർ മിയാമി വിജയിച്ചു നിൽക്കുകയാണ്. എതിർ ടീം ആരാധകരെ ഒന്നടക്കം നിരാശ നിമിഷം. അപ്പോഴേക്കും മൂന്ന് ഗോളിന്റെ ലീഡ് ഉയർന്ന അവർ അപ്പോഴൊന്നും തോൽവി വിട്ടുകൊടുക്കുന്നില്ല. മത്സരത്തിൽ വീണ്ടും ലീഡ് ഉയർത്താനാകുമെന്ന് കരുതി തന്നെ അവർ കളിക്കുന്നു. എതിർ ടീം മത്സരത്തിലേക്ക് തിരികെ വരാൻ ഒരുപാട് മുന്നേറ്റങ്ങൾ നടത്തുന്നുണ്ടെങ്കിൽ പോലും ആദ്യ പകുതിയിൽ നമ്മൾ കണ്ടതുപോലെ തന്നെ അവർക്ക് വില്ലനാകുന്നത് ഇന്റർ മിയാമി ഗോൾ കീപ്പർ തന്നെയാണ്. ഒരുപാട് അവസരങ്ങളെയാണ് കാവൽ മാലാക്കിയെ പോലെ ഇന്റർ മിയാമി ഗോൾ കീപ്പർ തടുത്തിട്ടുകൊണ്ടേയിരിക്കുന്നത്. അതിനുശേഷം ഇവിടെ ഇന്റർ മിയാമിക്ക് ഒരു സുവർണ അവസരം ലഭിക്കുന്നുണ്ട്. പക്ഷേ അത് ലക്ഷ്യത്തേക്ക് എത്തിക്കാൻ അവർക്ക് സാധിക്കുന്നില്ല. ലയണൽ മെസ്സിക്കായിരുന്നു അങ്ങനെ ഒരു സുവർണാവസരം ലഭിച്ചിരുന്നത്. അതിനുശേഷം ഇവിടെ എതിർ ടീമിൻ്റെ ഒരു മുന്നേറ്റം കാണാം. അതിലൂടെ അത് ഗോൾ നേടിക്കൊണ്ട് മത്സരം 3-1 എന്ന സ്കോറിലേക്ക് എത്തിക്കുന്നു. അതിനുശേഷം ഇവിടെ വീണ്ടും ഇന്റർ മിയാമിയുടെ മറ്റൊരു മുന്നേറ്റം. അത് ലക്ഷ്യത്തേക്ക് എത്തിച്ചുകൊണ്ട് ഇന്റർ മിയാമിയും ആ മത്സരത്തിൽ ഗോൾ നേടുമ്പോൾ ഒരിക്കൽ കൂടെ മത്സരം 3 ഗോളിൻ്റെ ലീഡിലേക്ക് മാറുകയാണ്. ഇപ്പോൾ മത്സരത്തിൻ്റെ സ്കോർ ബോർഡ് 4-1. അങ്ങനെ ആവശ്യമാവശ്യം ഒരുപോലെ നിറഞ്ഞേണ്ടിയ മത്സരം അവസാനിക്കുമ്പോൾ 4-1 എന്ന സ്കോറിൽ മത്സരത്തിൽ വിജയിക്കുന്നത് ഇന്റർ മിയാമി തന്നെയാണ്.